ഹായ് ഫ്രണ്ട്സ്, മലയാളം കറണ്ട് അഫയേഴ്സ് ടുഡേയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 7, 2017 മലയാളം കറണ്ട് അഫയേഴ്സ്. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു. 1905 ഓഗസ്റ്റ് 7 നടന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ അനുസ്മരണമായാണ് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. 2015 മുതലാണ് ദേശീയ കൈത്തറി ദിനം ഇന്ത്യ ആചരിച്ചു തുടങ്ങിയത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് റിസർച്ചസ് അന്തരീക്ഷത്തിലെ മലിനീകരണ തോത് മനസ്സിലാക്കാനായി നാനോമീറ്റർ സ്കെയിൽ കാർബൺ മോണോക്സൈഡ് സെൻസർ നിർമ്മിച്ചു. ഇത് നഗരങ്ങളിൽ സ്ഥാപിക്കുന്നത് വഴി നഗരങ്ങളിലെ മലിനീകരണ തോത് മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ഡെവലപ്മെന്റും തമ്മിൽ ഒന്നിപ്പിക്കാൻ ഉത്തരവ് പാസാക്കി. ഓസ്ട്രേലിയയുടെ അത്ലറ്റിക്സ് താരം അത്ലീറ്റ് ബെറ്റി കുത്ബർട്ട് അന്തരിച്ചു. ഒളിമ്പിക്സിൽ 100, 200, 400 മീറ്ററുകളിൽ സ്വർണം നേടിയ ഏക താരമാണിവർ. നാസയുടെ ഹംബിൾ സ്പേസ് ടെലിസ്കോപ്പ് WASP-121B സൗരയൂഥ ഗ്രഹത്തിൽ സാറ്റോസ്ഫിയർ നിലനിൽക്കുന്നതായി കണ്ടെത്തി. കടലിലൂടെ പായവഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡിനുടമയായ അഭിലാഷ് ടോമി 2018 ബ്രിട്ടനിൽ ആരംഭിക്കുന്ന ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുക്കും. ഈ സാഹസിക യാത്രയ്ക്കായി അദ്ദേഹം സഞ്ചരിക്കുന്ന പായവഞ്ചിയുടെ പേര് തുരിയ എന്നാണ്. രാജ്യത്തെ സ്മാർട്ട് സിറ്റികളുടെ മൾട്ടി ഡൈമെൻഷണൽ പ്രോസ്പിരിറ്റി ഇൻഡെക്സിൽ കൊച്ചി മുന്നിൽ, രണ്ടാം സ്ഥാനം ഡൽഹിക്കാണ്, മൂന്നാം സ്ഥാനം ലുധിയാന. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന് വേണ്ടി മൾട്ടി ഡൈമെൻഷണൽ പ്രോസ്പിരിറ്റി ഇൻഡെക്സ് തയ്യാറാക്കിയത് ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സ് ആണ്. ഹരിത കേരളവും ശുചിത്വ മിഷനും പങ്കാളിത്തത്തോടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്യാമ്പയിനിംഗ് ആണ് മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഡെയിലി മലയാളത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.